ഹലോ അസ്സലാമു അലൈക്കും വളരെ എളുപ്പത്തിൽ റവ കൊണ്ട് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിന്റെ റെസിപ്പിയാണ് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ മുട്ടയോ അതല്ലെങ്കിൽ ഈസ്റ്റോ അതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഒരുപാട് നേരം പൊങ്ങാനായിട്ട് വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ തന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടൊക്കെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ രാവിലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളേ നോക്കാം അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പോൾ ഇതാ ഞാനൊരു മിക്സർ ജാർ എടുത്തിട്ടുണ്ട് ഈ ഒരു മിക്സർ ജാറിലേക്ക് തന്നെ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു മാവ് റെഡിയാക്കി എടുക്കാം ഞാനിപ്പോൾ 2 കപ്പ് റവ എടുത്തിട്ടുണ്ട് വറുക്കാത്ത റവയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ വറുത്ത റവയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ ഈ ഒരു 2 കപ്പ് റവ കൊണ്ട് നമുക്കൊരു 18 മുതൽ 20 അപ്പം വരെയൊക്കെ ചുട്ടെടുക്കാൻ പറ്റും കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ എടുത്താൽ മതി റവ ഇനിയിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര ചേർത്ത് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു അപ്പത്തിന് മധുരമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ കൂടുതൽ റവ എടുക്കുന്നുണ്ടെങ്കിലും 1 ടേബിൾ സ്പൂൺ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ആദ്യം തന്നെ ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട പിന്നീട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് പൊടിച്ചെടുക്കുക ഈ റവ നല്ല തരികളുണ്ടാവും അതൊന്ന് പൊടിഞ്ഞ് കിട്ടാനായിട്ട് അപ്പോൾ ഇതാ ഞാനിതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് പൊടി ആണെങ്കിലും കുഴപ്പമില്ല അതല്ലെങ്കിൽ ഇനിയിപ്പോൾ മൈദപ്പൊടി വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക മൈദപ്പൊടിയാണെങ്കിലും ഗോതമ്പ് പൊടിയാണെങ്കിലും ഒക്കെ ഈ ഒരു പൊടിയുടെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല നമ്മൾ റവ ചേർത്ത് കൊടുത്തതിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുക ഈ ഒരു അപ്പത്തിന് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതാ ഞാനിപ്പോൾ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട് തൈര് എടുക്കുമ്പോൾ നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ഒരു മുക്കാൽ കപ്പൊക്കെ എടുത്താൽ മതി ഇതിപ്പോൾ ഒരു ആവശ്യത്തിന് മാത്രം പുളിയുള്ളൊരു തൈരാണ് ഇനിയിപ്പോൾ തീരെ പുളി ഇല്ലാത്ത തൈരാണെങ്കിൽ ഒരു 1 1/4 കപ്പോ 1.5 കപ്പൊക്കെ തൈര് എടുക്കാം അപ്പോൾ അത് നമ്മൾ എടുക്കുന്ന തൈരിൻ്റെ ഒരു പുളിക്കനുസരിച്ചിട്ട് വ്യത്യാസം വരുത്തുക നല്ല പുളിയുള്ള തൈരാണെങ്കിൽ ഇത്രയും എടുക്കരുത് ഇനിയിപ്പോൾ ഇതാ അതേ കപ്പിൽ തന്നെ 1 കപ്പ് വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാധാരണ നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം തന്നെയാണ് ചൂടുള്ള വെള്ളം ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ഈ മിക്സർ ജാറിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമ്മളിപ്പോൾ 1 കപ്പ് തൈരും അതുപോലെ തന്നെ 1 കപ്പ് വെള്ളം മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ബാറ്റർ നല്ല കട്ടിയായിട്ടാണ് ഉണ്ടാവുക അതായത് ഇതുപോലെ പക്ഷേ നമ്മളിതിനി അരച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ ഞാനിത് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ വലിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ചെടുത്തിട്ടുള്ള മാവ് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള റവയും അതുപോലെ തന്നെ ആ ഒരു തൈരും എല്ലാം കൂടി നല്ലോണം മിക്സ് ആയിട്ടുണ്ട് നല്ല കട്ടിയുള്ളൊരു മാവാണ് ഇത്രയും കട്ടിയുള്ള മാവല്ല നമുക്ക് അപ്പം ചുട്ടെടുക്കാൻ വേണ്ടത് അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഞാനിതാ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നൊരു മുക്കാൽ കപ്പ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള 1/4 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല നമ്മൾ എടുക്കുന്ന റവയ്ക്ക് അനുസരിച്ചിട്ടും അതുപോലെ തന്നെ ആ ഒരു ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തില്ലേ അതിനനുസരിച്ചിട്ടൊക്കെ ഈ ഒരു വെള്ളം ചേർത്ത് കൊടുക്കേണ്ട അളവിൽ വ്യത്യാസം വരും അപ്പോൾ നമ്മൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം എടുത്തിട്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗം ഒഴിച്ചു കൊടുത്തു അപ്പോൾ തന്നെ ഈ ഒരു ബാറ്റർ ഒരു കറക്റ്റായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമ്മളൊരു 15 മിനിറ്റ് നേരം ഒന്ന് അടച്ച് വെക്കണം അപ്പോൾ ഈ ഒരു റവ ഒന്നുകൂടി ഒന്ന് കട്ടിയാവും അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ 1/4 കപ്പ് വെള്ളം ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഈ ഒരു 1/4 കപ്പ് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഈ റവയൊക്കെ ഒന്ന് നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടാൻ അപ്പോൾ ഇതാ ഇതൊന്നുകൂടി ഒന്ന് തിക്കായിട്ടുണ്ട് ഒരു 15 മിനിറ്റിന് ശേഷം എടുത്തപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു ബാറ്റർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ആദ്യം തന്നെ ചേർത്ത് കൊടുക്കണ്ട ഈ ഒരു സമയത്ത് വേണമെങ്കിൽ പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ ഈ ഒരു അപ്പം നല്ലോണം സോഫ്റ്റായിട്ട് കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇതാ ഒരു നുള്ള് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഈ ഒരു ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും അത്യാവശ്യം സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവ് തന്നെയാണ് ഉണ്ടാവുക പിന്നെ നമ്മൾ ഒരുപാട് ബേക്കിംഗ് സോഡയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു നുള്ള് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിൽ കൂടുതലൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഇനിയിപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു മാവ് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതാ നല്ല ചൂടായിട്ടുള്ള പാനിൽ ഒഴിച്ചിട്ട് ചുട്ടെടുക്കാം അപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ചൂടാക്കിയിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പാൻ ചൂടാക്കിയെടുത്തിട്ട് നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം വേണം ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാൻ അപ്പോൾ ഇതാ ഞാനൊരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇതുപോലെ ഇങ്ങനെ ഹോൾസ് വരും ഫ്ലെയിം നല്ലോണം കൂട്ടി വെച്ചിട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിഭാഗം കരിഞ്ഞു പോകും അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി എന്നിട്ട് ഇതാ നല്ലോണം ഹോൾസൊക്കെ വന്നതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട് ഈ അപ്പം കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ് അതുപോലെ തന്നെ നിറയെ ഹോൾസൊക്കെ ഉണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചെയ്യാം അപ്പോൾ ഇനി ഇതാ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള മാവ് കൊണ്ടൊക്കെ അപ്പം ചുട്ടെടുക്കാം നമുക്ക് ഈ ഒരു 2 കപ്പ് റവ കൊണ്ട് ഒരു 18-20 അപ്പമൊക്കെ ഈ ഒരു വലുപ്പത്തിനാണെങ്കിൽ ചുട്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇതാ ഞാൻ വീണ്ടും ഒരു തവി മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം നല്ലോണം കൂട്ടി വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ നിറയെ ഹോൾസൊക്കെ വരുന്ന സമയത്ത് മൂടി വെച്ചിട്ട് ഇതുപോലെ തുറന്നെടുത്തു കഴിഞ്ഞാൽ നല്ലോണം വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഇത് ചുട്ടെടുക്കുന്ന സമയത്ത് അടിഭാഗം കുറച്ച് ക്രിസ്പി ആയിട്ടൊക്കെ തോന്നും, പക്ഷേ ഇത് ചൂടാറി കഴിഞ്ഞാൽ നല്ലോണം സോഫ്റ്റ് ആവും, നല്ല പഞ്ഞി പോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതാ ഞാൻ അപ്പം മുഴുവൻ ചുട്ടെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും. പെട്ടെന്ന് തന്നെ ഇതുപോലെ നമ്മൾ മാവ് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നിറയെ ഹോൾസ് വരും, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ ഇതാ ഇതുപോലെയാണ് ഉണ്ടാവുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞി പോലെയുള്ള ഒരു അപ്പമാണ്. രാവിലെ എളുപ്പത്തിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം. സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ നമുക്ക് പെട്ടെന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാം. പിന്നെ മുട്ടയൊന്നും ചേർത്ത് കൊടുക്കേണ്ട, അതുപോലെ തന്നെ മാവ് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട, ഇനിയിപ്പോൾ ഈസ്റ്റ് ഒന്നും ചേർത്ത് കൊടുക്കാൻ വേണ്ട. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ കറികളൊന്നും ഇല്ലാതെ തന്നെ തേങ്ങാപ്പാലും പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ.